ആളൂയ്യ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഒരു ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ നിന്നായിരുന്നു നമ്മൾ കേൾക്കുന്നത് അത് ഇറ്റ് വാസ് ദി എസൻസ് ഓഫ് മിനിസ്ട്രി നമുക്കറിയാം മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം യെസ് ക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത ചില ഉപദേശങ്ങളാണ് അതാണ് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അവിടെ ഇങ്ങനെ പറയുകയാണ് ഒന്ന് ഓൾ എത്തോറിറ്റി എസ് ബിങ്കി ഇൻ ഹവൻ ആ അധ്യായം നമുക്ക് ദൈവം കൈമാറുകയാണ് എന്തിനാണ് ഗോ ദെയർ ഫോൾ ആൻഡ് മേക്ക് ഒന്ന് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് രണ്ട് ബാപ്റ്റൈസിംഗ് ടൈം എൻ ദ നെയ്ം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ് മൂന്ന് ടീച്ചിങ് ടൈം ടു ഒബ്സേർവ് ഓൾ തിങ്സ് ദൈ ഹ് കമാൻഡ് യു അതിൽ നമുക്കൊരു ഒരു കംഫർട്ട് ലെവൽ തരികയാണ് ആൻഡ് ലോ ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ ആൻഡ് ദി എൻഡ് ഓഫ് ദി ഏജ് ഇപ്പോൾ നമ്മുടെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എസ് മിനിസ്ട്രിയുടെ എസൻസ് ആണിത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എസെൻസാണ് ഇറ്റ് ഈസ് ദി എസെൻസ് ഓഫ് സൽവേഷൻ അല്ലെങ്കിൽ രക്ഷയുടെ മാർഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഈ ദൗത്യങ്ങളൊക്കെ നിറവേറിയാൽ മാത്രമേ നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം നമുക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫിലോസഫിയോ തിയോളജിയോ അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യം ഒന്നും ആവശ്യമില്ല കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കുറേ ദിവസം പതിനൊന്നാമ തീയതി മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് വളരെ വ്യക്തമനസ്സൊന്ന് വായിക്കാമോ ടു കൊറിയൻ നീൻസ് ഇലവൻ ത്രീ കാരണം പലപ്പോഴും ഇത് വളരെ കട്ടിയാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പഠിച്ച ആൾക്കാരെ അത് വ്യാഖ്യാനം ചെയ്ത് തന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ സാത്താൻ നമ്മളെ കബളിപ്പിക്കും പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അങ്ങനെ കബളിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ താക്കീത് തന്നിട്ട് അല്ലെങ്കിൽ ഒരു മുൻകൂർ തന്നിട്ടാണ് ദൈവം പറയുന്നത് വായിച്ചേ എന്നാൽ സർപ്പം ഹവായ ഉപായത്തിൽ ചതിച്ചതുപോലെ അപ്പോൾ ചതിയാണ് വചനം എനിക്ക് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ള ആ ചിന്ത ചിന്താന്റെ ചതിയാണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അമേൻ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ബൈ എന്താണ് ബൈ ഇസ് ക്രാഫ്റ്റിനെസ് എന്തിനാണ് സോ ദാറ്റ് യുവർ മൈൻഡ് വിൽ ബി കറപ്റ്റഡ് എവിടെ നിന്ന് ഫ്രം ദ സിംപ്ലിസിറ്റി ആൻഡ് ദ പ്യൂറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഫ്രം ദ സിംപ്ലിസിറ്റി ആൻഡ് ദ പ്യുറിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന് അവൻ കബിളിപ്പിച്ച് നമ്മുടെ മനസ്സുകളെ അങ്ങോട്ട് ഇതാണ് അതാണ് പല വ്യക്തികളോട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇതാണെന്ന് പറയുമ്പോൾ അവർക്കത് സ്വ സ്വന്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുവാനുള്ള താല്പര്യം പോലുമില്ല അവർ പറയുന്നത് ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ പഠിപ്പിക്കുന്നവരുടെ പ്രബോധനമനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അല്ലാതെ ദൈവം അവർക്ക് വളരെ ലളിതമായ രീതിയിൽ കൊടുത്ത വചനം അവർക്ക് വായിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ ഉള്ള താല്പര്യം കാണിക്കുന്നില്ല കാരണം എന്താണ് സാത്താൻ അവരെ കബിളിപ്പിച്ചിട്ടിരിക്കുകയാണ് ഹാല ലൂയ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ നമ്മൾ നമ്മളിപ്പോഴത്തെ പറയുന്ന ആ ടോപ്പിക്ക് ഒന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ പോയിട്ട് എല്ലാവരെയും ശിഷ്യയിലാക്കണമെന്ന് രണ്ടാമത് ദൈവത്തിൻ്റെ ദൗത്യം എന്താണ് നിങ്ങൾ അവരെ പോയിട്ട് സ്നാനം കൊടുക്കണമെന്ന് ആ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിസ്ഥാൽ മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കണം ആ സ്നാനം കൊടുക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്നാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ആ വ്യക്തികൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അത് വളരെ നിസ്സാരമായിട്ട് എടുക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ വളരെ ലളിതമായ ആ സത്യം ഇങ്ങനെയാണ് പറയുന്നത് മർക്കോസിൻ്റെ അധ്യാ വചന ലേഖനത്തിൽ പതിനാറാമീയതി പതിനാറാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഈ ഹു ബിലീവ്സ് ആൻഡ് ഇസ് ബാപ്റ്റൈസ്ഡ് വിൽ ബി സേവ്ഡ് വിശ്വസിച്ച് സ്നാനമേറ്റേറ്റുന്നവൻ രക്ഷപ്രാപിക്കും ഇതിൽ നമുക്ക് വേറെ ആരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് തരേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു പല കാര്യങ്ങളും എല്ലാത്തിനും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ക്രമമുണ്ട് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന കുഞ്ഞ് നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടണം എന്നുണ്ടെങ്കിൽ അത് ക്രമം ആ ഒരു ക്രമപ്രകാരം വളരണം അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ജീവിതത്തിൽ ക്രമമുണ്ട് നമുക്ക് നമ്മുടെ വിവാഹത്തിൽ തന്നെ ജസ് റീക്യാപ്പിങ് നമുക്കറിയാം ഉറപ്പിയിലുണ്ട് മനസമ്മതമുണ്ട് വിവാഹമുണ്ട് ഒന്നിനും മറ്റതിനേക്കാൾ മുമ്പ് വരാൻ പറ്റുകയില്ല ഒരു കുഞ്ഞിന് ജനിച്ചുവീണ ഒരു കുഞ്ഞിനെ ഓടാൻ പറ്റില്ല ആദ്യം അത് ഇറ്റ് മസ്റ്റ് ഫോളോ ദ സെയിം ഒരു ക്രോണലോജിക്കൽ ഓർഡർ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇവൻറ്റ്സ് മസ് ഹാപ്പൺ അതുപോലെ തന്നെയാണ് ഇവൻറ്റ് ഹാപ്പണിങ് നമുക്കറിയാം ദൈവത്തെ നമ്മൾ ഒരു കല്യാണത്തിൽ ഹാപ്പൺ ചെയ്യുന്നുണ്ട് ഇവൻ്റ് എന്താണ് ഉറപ്പിക്കൽ മനസമ്മതം കല്യാണം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാനിന്ന് രാവിലെ ഇരുന്നപ്പോൾ ആർക്കും ചെയ്തു നമ്മൾ നമ്മൾക്കറിയാം പല നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു പാക്കറ്റ് എന്നാ ഗോതമ്പ് പൊടി കാണുമായിരിക്കും വീറ്റ് ഫ്ലവർ എന്തിനാ അതിലൊരു പടം കാണും നല്ല രുചിയുള്ളൊരു ചപ്പാത്തി അല്ലേ നല്ല വെന്ത് ഇങ്ങനെ കൊമളിച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി ഏഹ് അഞ്ച് കിലോയുടെ പാക്കറ്റ് ഒരു ഗോതമ്പ് പൊടി സി അപ്പോൾ ആ ഗോതമ്പ് പൊടി എനിക്ക് തിന്നാൻ പറ്റുകയല്ല പക്ഷെ ദൈവത്തിൽ നമുക്കറിയാം ആ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ അവിടെ പടത്തിൽ കാണിക്കുന്ന പോലത്തെ ചപ്പാത്തി നമുക്ക് തിന്നാൻ പറ്റും അപ്പോൾ ആ ഗോതമ്പ് പൊടി നമുക്കറിയാം ഉള്ളിലുണ്ട് അത് നമുക്ക് ചപ്പാത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഹലോ ഞാനിവിടെ കുക്കിംഗ് ക്ലാസ് അല്ല നടത്തുന്നത് എങ്കിലും ഞാൻ ഇതിൻ്റെ ക്രമത്തെക്കുറിച്ച് പറയാനാണ് ചപ്പാത്തി നമുക്ക് ആ കൊണ്ടാക്കണം ആ പാക്കറ്റിലുള്ള ഗോതമ്പ് പൊടി എടുക്കണം അതെടുത്തിട്ട് വെള്ളമൊഴിച്ച് കുഴയ്ക്കണം കുഴച്ചിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം പിന്നെ അത് പരത്തണം പിന്നെ അത് ചുടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ പറ്റും ഞാനൊരു ക്രമത്തെക്കുറിച്ച് പറയുക സഹോദരി സഹോദരന്മാരെ അതെ ലൂഹിയ എനിക്ക് കുക്കിങ് പഠിച്ചിട്ട് ഇഷ്ടമാണ് വട്ടമാക്കണം അത് മുറിക്കണം ഓക്കെ വട്ടവർ ഇറ്റ് ഇസ് അതെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നെങ്ങനെയാണ് നീ ആദ്യം നിൻ്റെ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കണം വിശ്വസിച്ച് കഴിഞ്ഞ് നീ സ്നാനമേക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് അനുസരണം ഹലോ പറയുന്ന കേൾക്കുന്നില്ലേ വിശ്വ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അത് ഒരു ആക്ഷനിലേക്ക് വരിക വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആക്ഷനല്ല വിശ്വാസം എന്ന് പറയുന്നത് തീരുമാനമാണ് അല്ലേ ആ തീരുമാനം ഞാൻ ഒരു ആക്ഷനിലേക്ക് ഒരു പ്രവൃത്തിയിലേക്ക് വരുത്തണം അതാണ് ബീങ് ബാപ്റ്റൈസ്ഡ് അപ്പോൾ അതിൻ്റെ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം യാക്കോസ്ലിയുടെ ലേഖനം പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശൂന്യമാണ് അല്ലേ ഹലോ അപ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ എന്നോട് പറയുകയാണ് ഞാൻ രക്ഷകനായ യേശു ഞാൻ വിശ്വസിക്കണം വിശ്വസിച്ച് കഴിച്ച് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വചനം എന്നോട് നിയമ കൽപ്പിക്കുന്ന ആ സ്നാനമേക്കണം ആ സ്നാനം ഏറ്റു കഴിയുമ്പോൾ ഞാൻ രക്ഷപ്രാപിക്കും ഒന്നിനു മുമ്പ് മറ്റത് വരാൻ പറ്റുകയില്ല സ്നാനമേറ്റിട്ട് അല്ല സോറി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്നാനമേക്കാൻ പറ്റുകയില്ല സ്നാനമേറ്റു കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല യു ഹാവ് ടു ഫോളോ ദ ക്രോണോളജിക്കൽ ഓർഡർ അതുതന്നെ വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് റോമാർഗ്ഗ ലേഖനത്തിൽ പറയുന്നുണ്ട് ഹാല അലൂയ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ കാരണം ദൈവത്തിൻ്റെ വചനം റോമാർഗ് ഉള്ളേഖനം പത്താമത്തെ ഏതി പതിമൂന്നാമത്തെ വചനം പറയുന്നൊരു കാര്യമുണ്ട് സു വായിക്കാമോ റോമൻസ് പത്ത് പതിമൂന്ന് നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അമേൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഒരു ഉടമ്പടിയാണ് അപ്പോൾ വെറുതെ കർത്താവേ കർത്താവ് എന്നല്ല അതിനകത്ത് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷിക്കപ്പെടുന്ന ആ കർത്താവെ എന്നുള്ള വിളി വിളിക്കാൻ പറ്റുകയുള്ളൂ അയ്യുന്നീ ഹാല ലൂയ അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ സത്യം എന്നാണ് അടുത്ത ഭജന ഒന്ന് വായിക്കാം റോമാർക്കുള്ള പത്താമ തീയതിയായും പതിനാലാമത്തെ വിളിച്ചപേക്ഷിക്കും അമേൻ അപ്പോൾ ഞാൻ കർത്താവെ എന്ന് വിളിക്കുന്നത് എന്താണ് ആ കർത്താവെ എന്ന് വിളിക്കുന്ന ആ വ്യക്തി എൻ്റെ എല്ലാം എല്ലാമാണ് അല്ലെങ്കിൽ നമുക്കറിയാം കർത്താവേ എന്ന് പറയുമ്പോൾ ഉടമസ്ഥനാണ് അല്ലേ അപ്പോൾ വചന ഇങ്ങനെ പറയുന്നത് ഹൗ ഷാ ഹൗ ദൻ ഷാൽ കോൾ ഓൺ ഹിം ഇൻ ഹൂം ദേ ഹാവ് നോട്ട് ബിലീവ്ഡ് അപ്പോൾ ആ ഒരു വിശ്വാസം അർപ്പിക്കാത്ത ആ വ്യക്തിയെ അല്ലെങ്കിൽ ഞാൻ എൻ്റേത് എല്ലാം എല്ലാമാണെന്ന് പറയുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥനാണെന്ന് പറയുന്ന വ്യക്തിയെ ആ വ്യക്തിയിൽ ഞാൻ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എന്ന് അംഗീകരിക്കാതെ ഞാൻ എങ്ങനെ വിളിക്കും അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സിസ്റ്ററെ അടുത്ത വചനൊന്ന് വായിച്ചേ കണ്ടിന്യൂഷൻ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും അപ്പം പറയാണ് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ഇല്ല പിന്നെ ആ വ്യക്തിയിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും കാരണം നമുക്കറിയാം അപ്പൊ സ്വലപ്രവർത്തനം വായിക്കുമ്പോൾ പൗലോസ് അവിടെ ചെന്ന് ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയാണ് ഈ പരിശുദ്ധാത്മാവ് ആരാ ഞങ്ങൾ ഈ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ അല്ലേ വായിച്ചിട്ടില്ലേ അപ്പോൾ എങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു തീക്ഷണയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയ ശക്തിയിൽ നടക്കാൻ പറ്റും ആ വ്യക്തിയെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ മനസ്സിലാക്കണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാണെന്നും ആ ആത്മാവ് എന്നിൽ നിറയുമ്പോൾ എനിക്ക് എന്ത് അതിൽ നിന്ന് കിട്ടുമെന്നുള്ള ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഐ വി മീ അപ്പോൾ ഇവിടെ പറയാണ് ആൻഡ് ഹൗ ദേ ബിലീവ് ഇൻ ഹിം ഹൂം ദേ ഹ് നോട്ട് ഹേർഡ് അടുത്തേ പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും കേൾക്കും ഒരാൾ പ്രീച്ച് ചെയ്യണം ആൻഡ് ഹൗ ഷാൽ ദേ ഹിയർ വിതഔട്ട് എ പ്രീച്ചർ അപ്പോൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് അവരുടെ സങ്കല്പമായിട്ട് ഇടാൻ പറ്റുമോ പല മതത്തിലുള്ള വ്യക്തികളും അതാണ് സങ്കല്പമാണ് അത് എന്നാ ഒരു വ്യക്തി പാപമേ ചെയ്തിട്ടില്ല അതൊരു സങ്കല്പമായിരുന്നു വേറെ വ്യക്തി പെട്ടെന്ന് അങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി അതൊക്കെ സങ്കല്പങ്ങളാണ് ഐ വി മീ അത് വചനത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല പല കാര്യങ്ങളും ഇന്ന് മതത്തിൽ ക്രിസ്ത്യ മതത്തിൽ തന്നെ പല കാര്യങ്ങളും പ്രബോധനങ്ങളായിട്ട് പഠിപ്പിക്കുന്നത് വചനത്തിലുള്ളതല്ല അതിങ്ങനെ അവരുടെ ചിന്തയിലും ആലോചനകളും അവരുടെ സ്വപ്നത്തിലും ഒക്കെ ദർശനങ്ങളിലൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങളാണ് ഐ അയുദ് മീ അത് വചന വിശ്വാസം കൊണ്ടിരുന്ന ഒരു ആരെ പ്രീച്ച് നിന്ന് എന്താണ് നമ്മൾ വെറുതെ പ്രീച്ച് ചെയ്യാലോ കഥകളാണോ പ്രീച്ച് ചെയ്യുന്നത് അല്ല യേശുവിന്റെ വചനമാണ് പ്രീച്ച് ചെയ്യേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ എങ്ങനെ വിശ്വസിക്കും ഒരു പ്രബോ പ്രീച്ചർ ഇല്ലാതെ ഹൗ ഹിയർ എ പ്രീച്ചർ അടുത്തൊന്ന് ആരും ഇല്ലാതെ വിതഔട്ട് അടുത്തൊന്നും അപ്പോൾ ഹൗ പ്രീച്ച് അൺലെസ് ആർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു വ്യക്തിയെ ഒരു സഭ പുറത്ത് ഈ വചനം പ്രഘോഷിക്കാനായിട്ട് അയക്കാതെ എങ്ങനെ മറ്റുള്ളവർ ഈ ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച് കേൾക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് റിവേഴ്സിലിടണം എങ്കിൽ മാത്രമേ സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ വചനം അങ്ങനെ ഇട്ടിരിക്കുന്നത് ഹൗഷാൽ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചാണ് പോകേണ്ടത് അപ്പോഴെങ്ങനെയാണ് ആദ്യം എന്താ സംഭവിക്കേണ്ടത് ഒരു വ്യക്തിയെ പറഞ്ഞയക്കണം അയുന്നി പറഞ്ഞയക്കാതെ അവിടെ എങ്ങനെയാണ് വിശ്വാസം വരിക അയുദ്ധി വെറുതെ അവിടെ ഇരുന്നുള്ള അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് വെറും എന്നാ പറയുന്നത് അവരുടെ സ്വപ്നത്തിലുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ വേറെ വല്ല വ്യക്തികളും അവരോട് കഥകൾ പറ കെട്ടുകഥകൾ പറഞ്ഞിട്ടുള്ള വിശ്വാസമാണ് ഈ കെട്ടുകഥകളാണ് പാരമ്പര്യം ഹലോ അയുദ്മി കെട്ടുകഥകളാണ് പാരമ്പര്യം വചനത്തെ കേട്ടിട്ട് സത്യവചനം വിശ്വാസത്തിലുള്ളതല്ല പാരമ്പര്യം പാരമ്പര്യം ഇങ്ങനെ ആൾക്കാർ വാ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങളുടെ അപ്പൻ അങ്ങനെ ചെയ്തത് ആ അപ്പനോട് അപ്പൂപ്പൻ പറഞ്ഞു കാണും ഞങ്ങളെങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തു ചെയ്തു നമുക്കറിയാമല്ലോ സംഗതി എന്നാണത് പലപ്പോഴും പറയുന്നതാണല്ലോ ഈ ചേച്ചിയോട് അല്ല ഗ്രീറ്റയോട് പറയുകയാണോ ഒരു കാര്യം ഇങ്ങനെ ഗ്രീറ്റ റീറ്റയോട് പറയുമ്പോൾ അതിൽ കുറച്ച് മാറ്റം വരും ഹലോ റീറ്റ ജാൻസിയോട് പറയും കുറച്ചും കൂടി മാറ്റം വരും ജാൻസി അന്യുവിനോട് പറയും കുറച്ചും കൂടെ മാറ്റം വരും അന്നു പുഷ്പയോട് പറയും മാറ്റം വരും അത് അത് നമ്മുടെ സന്തോഷേട്ട എടുക്കുമ്പോൾ പുഷ്പേട മസാല മുഴുവരിട്ട ഏഹ് പുഷ്പേട മസാല മുഴുവൻ ഇട്ടിരിക്കും അവിടെ ചിലത് സന്തോഷേട്ടൻ പറയുമ്പോൾ സന്തോഷേട്ടൻ്റെ ആ എന്താ പറയുന്നത് ആ ശൈലിയിൽ പറഞ്ഞ അപ്പോൾ ഒടുക്ക ഞാൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവിടെ പറയുന്നത് ഇതാണ് പാരമ്പര്യം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഹലോ അതേ സമയത്ത് ദൈവം കുറിച്ചെഴുതിയ വചനങ്ങൾ അത് ആര് വായിച്ചാലും അത് പ്രഘോഷിക്കുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് നിലനിൽക്കുന്നതാണ് നൂറ്റാണ്ടുകളല്ല ഐ മേഡ് എ മിസ്റ്റേക്ക് അത് എന്താ പറയുന്നത് ആദ്യം മുതൽ നിൽക്കുന്നതാണ് വചനം യോഹനാനുസുശേഷം സുവിശേഷം ഒന്നാമത്തെ ഒന്നാമത്തെ വചനം എന്താ പറയുന്നത് ഇൻ ദ ബിഗിനിങ് വാസ് എ വേർഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വേൾഡ് ഗോഡ് അയുന്നി അപ്പോൾ യഥാർത്ഥത്തിൽ പ്രീച്ച് ചെയ്യുന്നൊരു വ്യക്തി ആദിയിലുണ്ടായിരുന്ന ദൈവത്തെയാണ് പ്രഘോഷിക്കുന്നത് പാരമ്പര്യമല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയെ അയക്കണം അയാൾ പോയിട്ട് ദൈവത്തിൻ്റെ സത്യവചനം പ്രഘോഷിക്കും പ്രഘോഷിക്കുന്നത് മറ്റവർ കേൾക്കും കേൾക്കുമ്പോൾ വിശ്വാസം വരും വിശ്വാസം വന്നിട്ടാണ് സ്നാനമേക്കേണ്ടത് അങ്ങനെ സ്നാനമേൽക്കുമ്പോഴാണ് നീ രക്ഷ പ്രാപിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം അടുത്ത വചനം വായിച്ചേ സോറി റോമൻസ് ടെൻ സെവൻറ്റീൻ ഒന്ന് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വരുന്നു അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് ക്രിസ്തുവിൻ്റെ ഒരു വ്യക്തി പോകണം ഒരു വചന പ്രകോഷൻ പോകണം അയാൾ പോയിട്ട് പ്രസംഗിക്കണം ആ പ്രസംഗം കേൾക്കണം കേട്ടിട്ട് വിശ്വാസം വരും നല്ല നീ തീരുമാനമെടുക്കണം കർത്താവ് യേശു എന്റെ കർത്താവാണ് നീ കർത്താവ് എന്ന് ഏറ്റു പറയുമ്പോൾ നീ രക്ഷ പ്രാപിക്കും നീ ആ വചനമനുസരിച്ച് സ്നാനമേക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കും സഹോദര അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതാണ് ജനിച്ച് വീണ് രണ്ടോ മൂന്നോ ആഴ്ചയായ കുഞ്ഞിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ കേൾക്കാൻ പോലും പറ്റുകയില്ല അമ്മയുടെ സ്വരം പോലും കേൾക്കാൻ പറ്റുകയല്ല കണ്ണ് പോലും പുതു ചെറുകി ഫിക്സ് ചെയ്ത് കാണുകയില്ല ഹലോ അങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ഈ അയച്ച പ്ര നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത് അമ്മയുടെ പാട്ട് കേൾക്കുകയല്ല നമ്മൾ ഇന്നലെ കേട്ടു കുറേ പാട്ടുകളെ കുറിച്ച് അമ്മയുടെ പാട്ട് കേൾക്കുന്നതല്ല സത്യവചനം കേൾക്കണം വചനം കേൾക്കുക മാത്രമല്ല അത് ഗ്രഹിക്കണം അത് ഗ്രഹിക്കുക മാത്രമല്ല തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുക മാത്രമല്ല അതിനനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം ഇതൊക്കെ കുഞ്ഞിന് പറ്റുമോ ഈ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമായൊരു കാര്യമാണ് ഐ വിത്ത് മീ അത് എൻ്റെ വിശ്വാസത്താൽ എനിക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോഹന ഒന്നാമത്തെ അധികം പന്ത്രണ്ടാമത്തെ വചനം ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം ആസ് മെനി ആസ് ഹു ബിലീവ്ഡിൻ ഹിം ദേ ഹാവ് എ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ് രക്ഷ വ്യക്തിപരമാണ് രക്ഷ ദൈവത്തിൻ്റെ വചനമുണ്ട് നീ രക്ഷ ദൈവത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അപ്പോസ്വല പ്രവർത്തനം പതിനാറാമത്തേതേ മുപ്പത്തൊന്നാമതേ വചനം വായിക്കുമ്പോൾ എന്താ ദൈവം പറയുകയാണ് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ രക്ഷ പ്രാപിക്കും ആ രക്ഷയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നിന്നെ കണ്ടിട്ട് ആ യേശുവിനെ സ്വന്തമാക്കണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ കൃപയാൽ അവരും രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും അയുദ്ധ്മി അപ്പോൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ആയുദ്ധ്മി എൻ്റെ രക്ഷയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലാതെ അവർക്ക് ഞാൻ രക്ഷ പ്രാപിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യയോ മക്കളോ രക്ഷപ്പെടുക്കണമെന്നില്ല അവർ തീരുമാനമെടുക്കണം അവർക്ക് വ്യക്തിപരമായി യേശു അവരുടെ കർത്താവാണെന്നും അവരുടെ പാപമോചനം യേശുവിൻ്റെ രക്തചിന്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അതുവഴി അവർക്ക് നീതീകരണമുണ്ടെന്നും അതുവഴി അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുമുള്ള അത് അവർ വിശ്വസിക്കുക മാത്രമല്ല അങ്ങനെ ഏറ്റു പറയണം യേശുവേ നീ എൻ്റെ കർത്താവാണ് നീ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു ഐ വിത്ത് നീ ഹലോ നമുക്കറിയാം ദൈവത്തിൻ്റെ വചന പത്ത് ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലേ ഒന്നാമത്തെ അധ്യായം പതിനെട്ടും പത്തൊൻപതും വചനങ്ങൾ ഇസ്തു വായിച്ചേ അവിടെ പറയുന്നത് നമ്മൾ ഓരോ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങിച്ചവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ വന്ന് വീണ്ടെടുത്തു എന്തു കൊടുത്തു രക്തം കൊടുത്ത് അല്ലാതെ വെള്ളിയോ സ്വർണമോ ഒന്നുമല്ല ലൗകിക കാര്യങ്ങൾ കൊണ്ടല്ല ആത്മീയ ജീവൻ കൊടുത്തിട്ടാണ് വൈജിസ്രൈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് പറഞ്ഞു വേറെ ഒരുത്ത ഉടമസ്ഥതയിലായിരുന്ന എന്നെ ദൈവം വില കൊടുത്ത് ദൈവമാക്കി ആയുദ് ഹലുയാ അതുകൊണ്ടാണ് എനിക്ക് എന്നാ ഒരു സംശയവുമില്ല ഈ ഒരു എന്താ പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ ശിശു സ്നാനം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ശിശു സ്നാനം ദൈവം സ്നാനത്തെക്കുറിച്ച് പറയുന്ന ഒരു കണ്ടീഷൻസും ഫുൾഫില്ല് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ശിശു സ്നാനം ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്നാനമല്ല ഇറ്റ് ഈസ് വൈഡ് നൾ ആൻഡ് വൈഡ് കാരണം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചാൽ മാത്രം പോരാ നീ സ്നാനമേറ്റാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചിട്ടുള്ള ഒരു സ്നാനമേക്കണം ഐ വി ലോ ലൂയ അതുകൊണ്ടാണ് അഡാൾട്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇസ് എ കമ്മിറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ജീവി അഥവാ ബാപ്റ്റിസം എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് അതൊരു മരണവും ഒരു അടക്കവും ഒരു ഉയർപ്പിനെയും പ്രതികരിക്കുന്നതാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു തീരുമാനമെടുക്കണം ഞാൻ ഈ ലോകത്തോടും പാപത്തോടും ജഡത്തോടും എല്ലാം മരിക്കുവാനൊരു തീരുമാനമെടുക്കണം ആ തീരുമാനമാണ് ഗലേഷൻ സ്ലേഖനത്തിൽ രണ്ടാമത്തെ ഇരുപതാമത്തെ വചനത്തിൽ വചനം പറയുന്നത് ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായി യേശു ഗുരിശാൻ മരിച്ചു അല്ലേ ഹലോ യേശു ഗുരിശാൽ മരിച്ചു ഞാനും യേശുവിനോടുകൂടെ ക്രൂശിതനാകുകയാണ് അങ്ങനെ യേശു മരിച്ച ആ യേശുവിനെ അടക്കപ്പെട്ടോ അടക്കപ്പെട്ടു ആ യേശു ഉയർത്തെഴുന്നേറ്റോ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് എന്നെ ആത്മീയ മേഖലയിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഉയർപ്പിക്കുന്നത് അതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇസ് എ ഡെത്ത് എ ബെറിയൽ ആൻഡ് എ റിസറാക്ഷൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വചനം പിന്നെയും റോമാർക്ക് ലേഖനം ആറാം തീയതി അഞ്ചാമത്തെ വചനം പറയുന്നത് അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിന് സാദൃശ്യമായ ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ട് ദിസ് ഇസ് ഓൾ ബാപ്റ്റിസം അവനോട് കൂടെ മരിക്കുക അവനോടുകൂടെ അടക്കപ്പെടുക അവനോടുകൂടെ ഉയർക്കുക ഹാലൽ നൂയ്യുക അതുകൊണ്ട് സഹോദര സഹോദരി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് ശിശു സ്നാനം എന്ന് വെച്ചാൽ ശിശു എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തം മനസ്സും തീരുമാനമെടുത്തിട്ട് കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള കഴിവ് ഇല്ലെങ്കിൽ ആ വ്യക്തി ആ ശിശു എടുത്ത സ്നാനം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വ്യർത്ഥമാണ് ഇറ്റ് ഇസ് നൾ ആൻഡ് വൈറ്റ് പിന്നെ വേറൊരു കാര്യം സ്നാനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് മർക്കോസ് പതിനാറ് പതിനാറ് മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് സിസ്റ്റർ ഒന്ന് വായിക്കാമോ ലുക്ക് ആഡ്സു ശേഷം ഇരുപത്തി ഒൻപതും പത്ത് മുപ്പതും ലൂക്ക് സെവൻ ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് സത്യമാകട്ടോ നിങ്ങളിത് മനസ്സിലാക്കണം സഹോദര അല്ലാതെ നിങ്ങൾ മതത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിലുള്ള ചില സ്ഥാ പഠിപ്പീരുകാരുടെ പഠിപ്പിക്കൽ അല്ല നിങ്ങൾ കേൾക്കേണ്ടത് യോഹനാനിസു സുവിശേഷം ആറാമത്തെ അധികം നാൽപ്പത്തഞ്ചാമത്തെ വചനം പറയുന്നുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കിടും നമ്മൾക്ക് ഒരു ഒരു എന്നാ പഠി ടീച്ചറേ ഉള്ളൂ ആ ടീച്ചർ പരിശുദ്ധാത്മാവ ഈ ആ വ്യക്തി തന്നെയാണ് നമ്മളോട് പറയുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹലോ എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹൻ തന്നെ സ്നാനം ദൈവത്തെ നീതീകരിച്ചു എങ്കിലും 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 ഇത് കേൾക്കണം ന്യായശാസ്മാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് ഭൃതാവാക്കി കളഞ്ഞു ലൂക്കുശേഷം ഏഴാമതിയായൊൻപത് മുപ്പത് ആൻഡ് വെൻ ഓൾ ദ പീപ്പിൾ ഹേർഡ് ഹിം ഈവൻസ് കളക്ടേഴ്സ് ജസ്റ്റിഫൈഡ് ഗോഡ് ഹാവിംഗ് ബീൻ ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ബാപ്റ്റിസം ഓഫ് ജോൺ മീ ശുങ്കക്കാരനും പാപിയും എല്ലാവരും ദൈവത്താൽ നീതീകരിക്കപ്പെട്ടത് എപ്പോഴാണ് യോഹന്നാൻ്റെ സ്നാനമേറ്റപ്പോൾ യോഹന്നാന്റെ സ്നാനം ഈസ് എ ഒരു റിപ്പെൻ്റൻസിൻ്റെ സ്നാനമാണ് അതാണ് നമ്മൾ എഡൽട്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് പിന്നെ അടുത്ത വചനം കേൾക്കണം ബട്ട് ദ ഫാരസീസ് ആൻഡ് ലോയേഴ്സ് റിജക്റ്റഡ് ദ വില് ഓഫ് ഗോഡ് ഫോർ ദം സെൽസ് നോട്ട് ഹാവിംഗ് ബീൻ ബാപ്റ്റൈസ്ഡ് ബൈ ജോൺ സഹോദരാ ഇതിൽ കൂടുതൽ ദൈവത്തിന് വ്യക്തി ായിട്ട് പറയുവാൻ പറ്റുകയില്ല ചുങ്കക്കാരനും പാപിയുമൊക്കെ യോഹന്നാറിൻ്റെ സ്നാനമേറ്റു ഏക്കുന്നതിന് മുമ്പ് ഒരു പശ്ചാത്താപമുണ്ട് ദർ ഇസ് എ റിപ്പൻ്റൻസ് അന്നിട്ട് അവര് സ്നാനമേറ്റപ്പോൾ അവർ ദൈവത്തിൻ്റെ ഹിതം അവരിൽ നിറവേറി അതേസമയത്ത് ഫരിസിയരും ലോയേഴ്സ് അവര് ദൈവ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഹിതം നിറവേറിയില്ല കാരണം അവർ യോഹന്യാന സ്നാനം ഏറ്റില്ല അപ്പം സ്നാനമേക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നത് നമുക്ക് കേൾക്കണ്ടേ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് സിസ്റ്റർ ഒന്ന് തിമതി രണ്ടാമത്തെ തീയതിയായി മൂന്ന് നാലും ഒന്ന് വായിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് സഹോദരൻ നിങ്ങൾ ഇത് നിസ്സാരമായിട്ട് എടുക്കരുത് നിങ്ങളുടെ നിത്യജീവനിൻ്റെ കാര്യമായി പറയുന്നത് അല്ലാതെ ഞാനിവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു കാല് മുട്ടുവേദന മാറാനോ തലവേദന മാറാനോ അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വീട് പണിയാനോ അല്ല അതിലെനിക്ക് ഒരു താല്പര്യവുമില്ല അത് ദൈവം തന്നോളും നീ ആദ്യം നീ നോക്കേണ്ടത് നിത്യജീവനാണ് അതാ ദൈവത്തിൻ്റെ വായന വളരെ വ്യക്തമായിട്ട് മത്തായിട്ട് സിഷ്യ ആറാമത്തേയതി മുപ്പത്തിമൂന്നാമത വായന നീ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയും നന്വേഷിക്കുക അപ്പോൾ നിനക്ക് ആവശ്യമുള്ള ദൈവത്തിന് അറിയാം അതെല്ലാം ദൈവം നീ ചോദിക്കാതെ തന്നെ നിനക്ക് തരും ടു ചാപ്റ്റർ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ കൊടുത്ത മനുഷ്യപുത്രനായ മറുപൂലിയായി തന്നെ മതി ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം അത് ഈ മലയാളത്തിൽ വരുമ്പം ഈ ഓർഡർ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വചനങ്ങൾ കുറച്ച് അല്ലല്ല സത്തുണ്ട് സത്തുണ്ട് ദേർ ഒരിക്കലും പക്ഷെ ഞാൻ ഒന്ന് വായിക്കാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് Just like that. One minute. It is it is one Timothy two, three, and four. It says, for this is a good and acceptable uh, good and acceptable in the sight of God our Savior. Who desires who desires all men to be saved and to come to the knowledge of the truth? നീ സത്യം തന്നെ സ്വതന്ത്രമാക്കണം അങ്ങനെ നീ രക്ഷ പ്രാപിക്കണം ഇതാണ് ദൈവത്തിൻ്റെ ഹിതം ഇംഗ്ലീഷ് ഒന്നും കൂടെ വായിക്കാം ഫോർ ദിസ് ഇസ് എ ഗുഡ് ആൻഡ് ആക്സെപ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ് അവർ സേവിയർ ഹൂ ഡിസായേഴ്സ് ഓൾ മെൻ ടു ബി സേവ്ഡ് യു ഡിസയേഴ്സ് ഓൾ മെൻ ടു ബി സേവ്ഡ് എങ്ങനെയാണ് ആൻഡ് ടു കം ടു ദ നോളജ് ഓഫ് ദ ട്രൂത്ത് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എല്ലാവരും സത്യം അറിയണമെന്നും അവർ ആ സത്യം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രക്ഷ പ്രാപിക്കണമെന്ന് സത്യം എന്താണ് നീ വിശ്വസിക്കണം നീ സ്നാനമേൽക്കണം മീ